ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത്തവണ ഹജ്ജ് ചെയ്യാൻ പോയതില് ആയിരക്കണക്കിന് ആളുകൾ ചൂട് കാരണം മരിച്ച വിവരം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇല്ല, എന്താണ്, നമ്മുടെ മാധ്യമങ്ങൾ നമുക്ക് മുമ്പിൽ ആ വാർത്ത എത്തിച്ചിട്ടില്ല. കാരണം ഇത് പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് ഒന്നും ഇതിനകത്ത് കളിക്കാനില്ലല്ലോ. പിന്നീട് ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകൾ ഇന്ത്യയിൽ നിന്നുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാര് മരിച്ചതിന്റെ താഴെ വന്ന് ട്രോള് രൂപത്തിൽ കമന്റ് എഴുതിയ ആളുകളോട് ഒന്നും പറയാനില്ല. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് പാപം കഴുകിക്കളയാൻ ചെന്നതാണ്, അള്ളാഹു സംരക്ഷിച്ചില്ല എന്നത് ശരി. പക്ഷേ അത്തരത്തിലുള്ള കമന്റുകൾ പറയേണ്ടുന്ന സന്ദർഭവും സാഹചര്യവും കൂടി നമ്മൾ നോക്കണം. കാരണം വേണ്ടപ്പെട്ടവർ ദുഃഖത്തിലാണ്, അവരിത് കാണുന്നുണ്ട്. ഇമോജി ഇട്ട് ആസ്വദിക്കുക, മരണം എല്ലാ മനുഷ്യന്റെയും കൂടെയുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും തീർത്ഥാടനത്തിനിടയിൽ മരണം സംഭവിക്കുമ്പോൾ വിശ്വാസമില്ലാത്ത ഒരു മതത്തെയും അംഗീകരിക്കാത്ത നമുക്കൊരു പക്ഷേ അതൊരു തമാശയായി തോന്നാമെങ്കിലും ഒരു മനുഷ്യന്റെ വേർപാട് മറ്റൊരു കുടുംബത്തിന്റെ വേദനയാണ് എന്നത് മറക്കരുത്. നമുക്ക് പറയാം, പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലാകരുതെന്ന് മാത്രം. വളരെ മോശമായ രൂപത്തിൽ ഇമോജിയൊക്കെ ഇട്ട് പരിഹസിക്കുന്നത് കണ്ടു. ഞാനും പറയാറുണ്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ സന്ദർഭവും സാഹചര്യവും ഒന്ന് നോക്കേണ്ടതല്ലേ. തീർത്ഥാടനത്തിന് പോയി അവരെ അള്ളാഹുവിന് സംരക്ഷിക്കാൻ സാധിച്ചില്ല എന്നത് നേരെ. ഇത്രയധികം ചൂടുണ്ടെന്നും ഈ ചൂടില് എന്നെ കാണാൻ വേണ്ടി ത്യാഗം സഹിച്ചു വരുന്ന ആളുകൾ മരണപ്പെടുമെന്നും അദൃശ്യജ്ഞാനിയായ അള്ളാഹു അറിഞ്ഞില്ല എന്നത് നേരെ. നമ്മൾ വിമർശിക്കാറുണ്ട്, പക്ഷെ വിമർശനം മറ്റൊരു മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഇമോജിയും ഒക്കെ ഇട്ട് ആ രൂപത്തിൽ ഉള്ളതായിരിക്കാം പാടുണ്ടോ? ഞാനും ഹൂരികളെയൊക്കെ പ്രാപിച്ചു അവരെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഈ മരണപ്പെട്ട ഒരാളിന്റെ ബന്ധു വിളിച്ചിട്ട് വല്ലാത്ത വേദനയോടുകൂടി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഒരു പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങളായിരിക്കും അങ്ങനെയൊക്കെ ഓരോ സ്പാർക്കുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ട് നിങ്ങൾക്കത് നല്ലതാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അദൃശ്യജ്ഞാനിയാണ്, അള്ളാഹു അത് നേരത്തെ അറിയേണ്ടതാണ്. ആ രൂപത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തു എന്നത് നേരാണ്. നിങ്ങൾക്ക് വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞു. ഇപ്പോ സൗദി അറേബ്യയില് മക്കയിലെ അസീസിയയിലെ താമസ സ്ഥലത്ത് ലിഫ്റ്റിന്റെ കുഴിയിൽ വീണ്, ലിഫ്റ്റ് തുറക്കുന്നതിന് മുമ്പ് തന്നെ വിരങ്ങട് കയറി, അതോ ലിഫ്റ്റ് നിൽക്കുന്നതിന് മുമ്പ് കയറി, എന്താ ഇറങ്ങാൻ ശ്രമിക്കുകയോ, ഇറങ്ങാൻ ശ്രമിച്ചിട്ടായിരിക്കില്ല, ലോക്കാണല്ലോ. എന്തായാലും ലിഫ്റ്റിന്റെ കുഴിയിൽ വീണിട്ടാണ് രണ്ട് ഇന്ത്യൻ ഹാജിമാര് മരിച്ചത്. ബീഹാർ സ്വദേശികളാണ് രണ്ടുപേരും. മുഹമ്മദ് സിദ്ദീഖ് എന്ന 73-കാരനും അബ്ദുൽ ലത്തീഫ് എന്ന 70-വയസ്സുകാരനുമാണ് മരിച്ചത്. ലിഫ്റ്റിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. ലിഫ്റ്റിലേക്ക് കയറാനുള്ള വാതിൽ തുറന്ന സമയത്ത് ലിഫ്റ്റ് എത്താതിരുന്നതാണ് കുഴിയിൽ വീടാൻ കാരണമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 2 വർഷം മുമ്പ് ഒരു മലയാളി തീർത്ഥാടകനും ഇതേ രൂപത്തിൽ തന്നെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, റാഫയിലും ഗാസയിലും ഒക്കെയുള്ള കണ്ണുകൾ ഇനിയെങ്കിലും പിൻവലിക്കാറായിട്ടില്ലേ? മക്കയിലെ ഈ മരണപ്പെട്ട ആളുകളിലേക്ക് കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. കാരണം നമ്മളിൽപ്പെട്ട ആളുകളും ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടല്ലോ, മലയാളികളും ഉണ്ടല്ലോ അതിനകത്ത്, ഇന്ത്യക്കാരും പെട്ടിട്ടുണ്ടല്ലോ അതിനകത്ത്. എന്തായിരുന്നാലും സൗദി അറേബ്യയിലെ കൊടും ചൂടിലാണ് 1000-ൽ അധികം ഹജ്ജ് തീർത്ഥാടകർ മരിച്ചതായി റിപ്പോർട്ട് പുറത്തു വരുന്നത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മാത്രം അത് അറിഞ്ഞിട്ടില്ല. കാരണം നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു രൂപത്തിലുമുള്ള വാർത്തകൾ നമ്മൾ കൊടുക്കില്ല. വേണമെങ്കിൽ താലിബാൻ വിസ്മയം എന്ന് കൊടുക്കാം, ഹമാസ് പോരാളികൾ എന്ന് കൊടുക്കാം, ഇസ്രായേൽ ജൂതരാഷ്ട്രം തുലയട്ടെ എന്ന് കൊടുക്കാം. അതൊക്കെ കൊടുത്താൽ നമ്മുടെ വിഭാഗത്തിനൊന്നും അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകില്ല. അതൊക്കെ കൊടുക്കാം, ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ളവർ പരിഹസിക്കും അത്രേ, ഹജ്ജിന് പോയിട്ട് മരിച്ചു എന്ന് പറയൂ അത്രേ. സ്വന്തം തീർത്ഥാടകരെ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത സർവജ്ഞനാണെന്ന് ആളുകൾ പരിഹസിക്കും അത്രേ. ഇതൊരു വാർത്തയല്ലേ, ഇത് കൊടുക്കേണ്ടതല്ലേ? മരിച്ചതിൽ ഒരിക്കലും ഇത്രയധികം ആളുകൾ മരിച്ചതിൽ ആരും സന്തോഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ചിലപ്പോൾ വിമർശിക്കും, എന്നാലും മരണത്തിൽ ആർക്കും പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഉണ്ടാകാനിടയില്ല. പരിഹസിക്കും, സ്വാഭാവികമാണത്, മനുഷ്യനല്ലേ. എന്തായിരുന്നാലും മരിച്ചതിൽ പകുതിയിലധികം ആളുകളും രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതെന്തിനാണ് കള്ളഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നത്? രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ റെക്കോർഡിക്കലായിട്ട് വന്നാൽ പോരെ? പാപങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ വരുന്നതല്ലേ, അതിലും ഒരു കളവ് കാണിക്കേണ്ട കാര്യമുണ്ടോ? കള്ളം കാണിച്ച് കള്ള ടിക്കറ്റ് എടുത്തിട്ട് സ്വർഗം കാണിക്കാൻ വരുന്നത് പോലെ, സ്വർഗം കാണാനും സ്വർഗം വാങ്ങാനും വരുന്നത് പോലെ, അതൊരു ശരിയായൊരു രീതി അല്ലല്ലോ. നമ്മള് എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ ശുദ്ധ ഹൃദയനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ലേ. ആ സമയത്തെങ്കിലും ജീവിതത്തെ കുറിച്ച് നേരും നെറിയും ഒക്കെ ആകാമല്ലോ. ഇരിക്കട്ടെ, പുതിയ കണക്കുകൾ പ്രകാരം
കഴിഞ്ഞ ദിവസം മാത്രം ഈജിപ്തിൽ നിന്നുള്ള 58 തീർത്ഥാടകർ മരിച്ചിട്ടുണ്ട്. ഇതുവരെ മരിച്ച 658 ഈജിപ്തുകാരിൽ 630 ആളുകളും രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകരാണ് എന്നാണ് അറബ് നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത്. 10 രാജ്യങ്ങളിൽ നിന്നായി 1081 ആളുകളാണ് ചൂട് കാരണം ഹജ്ജിനിടയിൽ മരിച്ചത്. ഇസ്ലാം കലണ്ടർ പ്രകാരമാണ് ഓരോ വർഷവും ഹജ്ജ് നടക്കുന്നത്. എന്നാൽ ഇത്തവണ ഹജ്ജിന്റെ സമയത്ത് കടുത്ത ചൂടാണ് സൗദിയിൽ രേഖപ്പെടുത്തിയത്. കേന്ദ്ര കാലാവസ്ഥാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 51.8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ആഴ്ച റിപ്പോർട്ട് ചെയ്ത ചൂട്. ഓരോ 10 കൂടുമ്പോഴും ഈ മേഖലയിലെ താപനില 0.4 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരുന്നുണ്ട് എന്ന് കഴിഞ്ഞ മാസം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേസമയം ചെലവേറിയ ഔദ്യോഗിക പെർമിറ്റുകൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത 10,000 ആളുകളാണ് ഓരോ വർഷവും ക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഹജ്ജിന് വേണ്ടി മക്കയിലെത്തുന്നത്. രജിസ്റ്റർ ചെയ്യാത്ത 100,000 തീർത്ഥാടകരെ ഈ മാസം മക്കയിൽ നിന്നും തിരിച്ചയച്ചിട്ടുണ്ട് എന്ന് സൗദി ഭരണാധികാരികൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ച പ്രധാന ഹജ്ജിന്റെ ചടങ്ങുകളിൽ ഇപ്പോഴും ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. രജിസ്റ്റർ ചെയ്തു വരുന്ന ആളുകൾക്ക് ലഭ്യമാകുന്ന AC സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ വിശ്രമിക്കാനുള്ള അനുമതി ഇവർക്ക് ലഭിക്കില്ല എന്നതാണ് വളരെ പ്രയാസകരമായ കാര്യം. രജിസ്റ്റർ ചെയ്ത 1,800,000 തീർത്ഥാടകർക്കാണ് ഇത്തവണ സംവിധാനം ഒക്കെ ഒരുക്കിയത്. ചൂട് കാരണമുള്ള ഉയർന്ന രക്തസമ്മർദ്ദവും മറ്റ് സങ്കീർണതകളും കാരണമാണ് ഈജിപ്തിൽ നിന്നുള്ള തീർത്ഥാടകർക്കിടയിൽ മരണത്തിന് കാരണമായത് എന്ന് സൗദിയിലെ നയതന്ത്ര വിദഗ്ധർ പറയുന്നു. നയതന്ത്രജ്ഞർ പറയുന്ന കണക്കനുസരിച്ച് ഇപ്പോഴും കൃത്യമായ രൂപത്തിൽ മരണപ്പെട്ട ആളുകളുടെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഈജിപ്ഷ്യൻ തീർത്ഥാടകർക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഈജിപ്തിലെ ഉദ്യോഗസ്ഥർ ആശുപത്രികൾ സന്ദർശിക്കുന്നുണ്ട് എന്നും വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 80 വരുന്ന ഇന്ത്യക്കാർ മരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 13 മലയാളികൾ അതിനകത്തുണ്ട് എന്ന് പറയപ്പെടുന്നു. ഹജ്ജിന്റെ വിവരങ്ങളിൽ പേര് സൂചിപ്പിക്കാത്ത നിരവധി ഈജിപ്ഷ്യൻ പൗരന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ കാണാതായവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയും ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. രാജ്യത്തെ തീർത്ഥാടകരുടെ മരണത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്രൈസിസ് സെൽ ആരംഭിക്കാൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആബേൽ അൽസിസിയും ഉത്തരവിട്ടിട്ടുണ്ട്. ഈജിപ്തിന് പുറമെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനും ഇന്തോനേഷ്യയും തീർത്ഥാടകരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ 1,500 തീർത്ഥാടകരിൽ 58 പേരും ഇന്തോനേഷ്യയിൽ 240,000 തീർത്ഥാടകരിൽ 183 പേരും മരിച്ചു. മലേഷ്യ, ഇന്ത്യ, ജോർദാൻ, ഇറാൻ, സെനഗൽ, ടുണീഷ്യ, സുഡാൻ, ഇറാൻ, ഇറാഖ് തുടങ്ങിയ സ്വയംഭരണ മേഖലയായ കുർദിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെയും മരണം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതേസമയം ഉറ്റവർക്ക് വേണ്ടിയുള്ള തിരച്ചിലിലാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും. മരിച്ച തീർത്ഥാടകരുടെ ശവസംസ്കാര ചടങ്ങുകൾ സൗദി അധികാരികൾ ആരംഭിച്ചതായി 2 നയതന്ത്രജ്ഞർ അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച മാത്രം 2,700 കേസുകൾ ചൂട് കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് സൗദി അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നു. മരണത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതുവരേക്കും അവർ പുറത്തുവിട്ടിട്ടില്ല. ഒരു ഫൈനൽ കണക്ക്, കഴിഞ്ഞ വർഷം പല രാജ്യങ്ങളിലും 300 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഹജ്ജിന്റെ സമയം ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓരോ വർഷവും 11 പിന്നിലായതുകൊണ്ട് അടുത്ത വർഷം ജൂൺ തുടക്കത്തിലായിരിക്കും ഹജ്ജ് നടക്കുന്നത്. നേരത്തെ കാലാവസ്ഥാ പ്രതിസന്ധിയും ഉഷ്ണസമ്മർദ്ദവും കാരണം 2047 മുതൽ 2052 വരെയും 2079 മുതൽ 2086 വരെയും ഹജ്ജ് തീർത്ഥാടകർക്ക് അപകടകരമായ അനുഭവമായിരിക്കുമെന്ന് 2019 ജിയോ ഫിസിക്കൽ റിസർച്ച് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും വേണ്ടുന്ന മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പുറമേക്ക് വരുന്ന വിമർശനങ്ങൾ. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വളരെ തന്ത്രപരമായി മുക്കിയ വാർത്ത എന്നാൽ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഹജ്ജ് തീർത്ഥാടന സാഹചര്യത്തിൽ താപനില 52 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയതുകൊണ്ട് മരണം സംഭവിച്ചെന്നും മൃതദേഹങ്ങൾ എല്ലായിടത്തും കൂടിക്കിടക്കുന്നെന്നും മാറ്റാൻ പോലും ആർക്കും സാധിക്കുന്നില്ലെന്നുമുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 1,000 പേർ കുഴഞ്ഞു വീണു മരിച്ചു. അതിൽ മലയാളികൾ ഉൾപ്പെടെ 100 ഇന്ത്യക്കാരുമുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്.
മൃതദേഹങ്ങൾ ആരും ശ്രദ്ധിക്കാതെ തെരുവിൽ കിടക്കുകയാണ്. ഹജ്ജ് ചെയ്യാൻ വന്ന ആളുകളുടെ മൃതദേഹങ്ങളാണിത്. ഇത് ഇന്ത്യയിലായിരുന്നെങ്കിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും എന്തൊക്കെ കാണിച്ചു കൂട്ടുമായിരുന്നു എന്ന് പറയണ്ട, സങ്കല്പിക്കാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിലെ മാധ്യമ മലയാളങ്ങൾ മുഖ്യ മാധ്യമങ്ങൾ മുഖ്യ വാർത്ത നമുക്ക് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് കേൾക്കാം. अस्सलाम वालेकुम जी, ये हज पे हाजी साहबान आए हुए हैं. ये एक औरत जो है ये डेड बॉडी पड़ी हुई है, साथ में ये एक आदमी है, ये थाई क्रिटिकल कंडीशन में है. एक डेड बॉडी वो पड़ी हुई है, एक डेड बॉडी अगर मैं फोकस करके दिखाऊं आपको. അതായത് മൃതശരീരങ്ങൾ മാറ്റാൻ പോലും മനുഷ്യന് സാധിക്കുന്നില്ല, അത്ര തിരക്കിലാണ്, അത്രയ്ക്കും ചൂട് കൂടുതലാണ്. മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. മരിച്ച ഉറ്റവരെയും ഉടയവരെയും കണ്ടെത്താൻ സാധിക്കാതെ അവരുടെ ബന്ധുക്കളും അലയുന്നു. അതുപോലെ ഇവരുടെ ബന്ധുവാണ് എന്ന് പറഞ്ഞ് ഒരു പരിചയവുമില്ലാത്ത ആളുകളുടെ പാസ്പോർട്ടൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് കൂട്ടത്തിൽ. ചിലപ്പോൾ ഉമ്മമാരെ ഒറ്റയ്ക്കായി, എൻ്റെ ഉമ്മച്ചിയൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് വിട്ടത്, ഉമ്മയ്ക്കത് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ആളുകളുമുണ്ട്. അവരിൽപ്പെട്ട ആളുകളൊക്കെയാണ് മരിച്ചതെങ്കിൽ നിസ്സഹായ അവസ്ഥയായിരിക്കും കുടുംബക്കാർക്കുണ്ടാവുക. എന്തായിരുന്നാലും അവർക്ക് ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. നന്ദി.